ഹലോ ഫ്രണ്ട്സ്, നന്നസ് ബ്ലോഗിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് എന്താണെന്നോ, ഒരു പൈനാപ്പിൾ ജാമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്തി തരാം. ഇത് സാമാന്യ വലിപ്പമുള്ള ഒരു പൈനാപ്പിളാണ്. ഇത് ഞാൻ ചെത്തി അത് മിക്സിക്കകത്ത് അടിച്ച് അതിൻ്റെ പൾപ്പാണ് എടുക്കുന്നത്. ഇനി ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു ചെറുനാരങ്ങ, ഒരു ചെറുനാരങ്ങ അതിൻ്റെ പകുതി മതി. നമ്മൾ ഈ ഒരു പൈനാപ്പിൾ എടുക്കുമ്പോൾ ഇതിൻ്റെ ഒരു പകുതി പൈനാപ്പിൾ നാരങ്ങയുടെ ജ്യൂസാണ് എടുക്കേണ്ടത്. അതിൻ്റെ നീര് മാത്രം, ഈ ഒരു നാരങ്ങയുടെ പകുതി നീരെടുത്താൽ മതി. ഓക്കെ. പിന്നെ ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു കറുകപ്പട്ട, പിന്നെ ആവശ്യത്തിനുള്ള പഞ്ചസാര. അത് നമ്മൾ ഈ പൈനാപ്പിൾ പൾപ്പ് അടിച്ചെടുക്കുമ്പോൾ അതിന് എത്രയാണോ അളവ് അതനുസരിച്ച് അതിൻ്റെ ഇരട്ടി ആണ് നമ്മളത് എടുക്കേണ്ടത്. ഇപ്പോൾ 2 കപ്പ് പൈനാപ്പിൾ ജ്യൂസ് ഉണ്ടെങ്കിൽ അതിന് 4 കപ്പ് പഞ്ചസാര ഉപയോഗിക്കണം. പട്ട നമ്മളത് ഇത് ഒരുവിധം അങ്ങോട്ട് കുറുകി കഴിയുമ്പോൾ നമ്മൾ ഈ പട്ട എടുത്ത് മാറ്റും. എന്നാൽ ഈ പട്ട ഇടണം, അത് ഒരു അത്യാവശ്യ കാര്യമാണ്. അപ്പം ഞാനിത് ഇത് പൾപ്പിൻ രൂപത്തിലാക്കി കൊണ്ടുവരട്ടെ. 1, 2 ഇപ്പോഴിതൊരു ഈ കപ്പിന് 2.5 കപ്പ് പൈനാപ്പിളിൻ്റെ പൾപ്പുണ്ട് കേട്ടോ. എന്നിട്ട് ആ കൂട്ടത്തിൽ തന്നെ നമ്മൾ ഈ 2 പട്ടയും കൂടെ അങ്ങോട്ടേക്ക്, എന്നിട്ട് നല്ലതുപോലെ സിമ്മിലിട്ട് നല്ലതുപോലെ അടുക്കി പിടിക്കാതെ ഇളക്കണം. വലിയ കളറില്ലാത്ത പൈനാപ്പിൾ ആയതുകൊണ്ടാണ് വലിയ കളറില്ല. നല്ല പഴുത്ത പൈനാപ്പിൾ തന്നെ എടുക്കണം, ഇല്ലെങ്കിൽ നല്ല പുളിയായിരിക്കും. അപ്പോൾ ഇതിന് മധുരമുണ്ട്, ഞാൻ നോക്കിയപ്പോൾ മധുരമുണ്ട്, കുഴപ്പമൊന്നുമില്ല. നമ്മളിപ്പോൾ ഒരു കൊച്ചു കുഞ്ഞുങ്ങൾക്കൊക്കെ 2 ബ്രെഡൊക്കെ ഇരിക്കുവാണെങ്കിൽ അവർക്ക് ജാമിൻ്റെ ആവശ്യം വരും. ഇപ്പോഴും നമ്മളിതുപോലെ ഒരു പൈനാപ്പിളൊക്കെ സമയം കിട്ടുമ്പോൾ ഒരു പൈനാപ്പിളൊക്കെ എടുത്ത് ഇതുപോലെ ഒരു ശരിയാക്കി വയ്ക്കുവാണെങ്കിൽ ആ കുട്ടികൾക്ക് അവരുടെ നിർബന്ധത്തിനൊത്ത് നമുക്കിത് കൊടുക്കാൻ പറ്റും. നമ്മൾ ഈ കടയിൽ പോയി വാങ്ങുന്നതിനേക്കാളും നല്ലത് നമ്മളിതുപോലെ വീട്ടുകളിൽ കുഞ്ഞുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കുന്നതല്ലേ നല്ലത്. ഇതൊന്ന് തിളക്കുന്ന പതഞ്ഞ് വന്നതിന് ശേഷം പഞ്ചസാര ഇട്ടാൽ മതി. പതഞ്ഞ് തുടങ്ങിയിട്ടുണ്ട്, ഇനി നമുക്ക് പഞ്ചസാര വേണ്ട. അത്രയും കപ്പിൽ തന്നെ പഞ്ചസാര എടുക്കണം, കാരണം ഇത് ഇതിൻ്റെ പുളിപ്പ് മാറണമെങ്കിൽ നമ്മൾ അതിൻ്റെ ഇരട്ടി പഞ്ചസാര ഉണ്ട്. ഇത് 2-ാമത്തെ. പിന്നെ മധുരം കുറച്ച് മതിയെന്നുണ്ടെങ്കിൽ നമുക്കത് അനുസരിച്ച് ചെയ്താൽ മതി. നമ്മൾ നല്ലതുപോലെ ഇളക്കി കൊടുക്കുക. ഇത് ഒരുവിധം തിളച്ചതിന് ശേഷം ഒരുവിധം തിളച്ച് ഒരു ചെറിയ ഒരു ഒട്ടലിൻ്റെ പരുവാകുമല്ലോ, ആ സമയമാകുമ്പോഴാണ് നമ്മൾ നാരങ്ങാനീര് ഒഴിച്ചെടുക്കേണ്ടത്. നാരങ്ങാനീര് ഒരുപാട് ഒഴിക്കേണ്ട ഒരു ശകല. ഇത് നമ്മൾ ഒരു 3-4 പൈനാപ്പിളൊക്കെ ഉണ്ടെങ്കിൽ നല്ല പഴുത്ത പൈനാപ്പിൾ കിട്ടുമ്പോൾ ഇതുപോലെ ചെത്തി അതിൻ്റെ അത് നമ്മൾ ചെത്തി എടുക്കുമ്പോൾ അതിൻ്റെ അടി താങ്ങാത്ത ചെത്തി എടുക്കണം. കാരണം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ശേഷം മുള്ളുണ്ടല്ലോ, അത് ഒന്നും ഇരിക്കാൻ പാടില്ല. എന്നാൽ നമ്മൾ ഈ ജാം ഉണ്ടാക്കുമ്പോൾ നമ്മൾ വായിലൊക്കെ തട്ടും, അതുപോലെ ആകാതിരിക്കണമെങ്കിൽ നമ്മളൊന്ന് അടി അത് നല്ലതുപോലെ ചെത്തി അതിൻ്റെ മുള്ള് മാറ്റണം. ആ ചക്കയുടെ മുള്ള് കംപ്ലീറ്റ് മാറ്റിയതിന് ശേഷമേ നമ്മൾ അരിഞ്ഞ് ആട്ടിപ്പൾപ്പാക്കി എടുക്കാവൂ. ഇനി തന്നെ നാരങ്ങാനീര് കണ്ടോ, ഇതിൻ്റെ ആവശ്യമുള്ളൂ കണ്ടോ. ഒരു മുറി നാരങ്ങയുടെ നീരാണത്. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഇളക്കി കണ്ടോ, പൈനാപ്പിൾ ജാം റെഡി ആയിട്ടുണ്ട് കണ്ടോ. ഇനി നമുക്കിത് കുപ്പിയിലേക്ക് മാറ്റാം.
ഇത് നമുക്ക് കുഞ്ഞുങ്ങൾക്ക് ബ്രെഡിൻ്റെ കൂടെയൊക്കെ ബ്രെഡോ ചപ്പാത്തിയോ ഒക്കെ കൊടുക്കുന്ന സമയത്ത് ഈ ജാം അവർക്ക് കൊടുക്കാം. ഇനി ഞാൻ എൻ്റെ ഒരു പേര കുട്ടിക്ക് ഇത് കൊടുത്തൊന്ന് നോക്കട്ടെ, അവൾ അതിൻ്റെ അഭിപ്രായം പറയും. നമ്മൾ ബാപ്പുവിൻ്റെ പൈനാപ്പിൾ ജാം സൂപ്പർ.